നമസ്കാരം സഹാത്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെവർക്കും സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ന്യൂസ് കണ്ടാൽ അറിയാം ഡോളറിന് ആയിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ നല്ലതുപോലെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നിന് ഒരു ഡോളറിന് എഴുപത്തിനാല് ഇന്ത്യൻ രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് അത് എഴുപത്തി ഒൻപതിലെത്തി നിൽക്കുന്നു അത്രയും മാത്രം ഫോളാണ് ഇന്ത്യൻ റുപ്പിക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പലർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം എന്തുകൊണ്ടാണ് ഡോളറിൻ്റെ ആയിട്ട് ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ ഇടിയുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സോ വളരെ ഷോർട്ടായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഡോളറിൻ്റെ അഗെയിൻസ്റ്റ് എല്ലാ കറൻസികളുടെയും വാല്യൂ ഡിപ്രീഷിയേറ്റ് ആവുന്നത് ഇന്ത്യൻ റുപ്പീസിൻ്റെ ഉൾപ്പെടെ ഇനി എന്തുകൊണ്ടാണ് ഡോളറിൻ്റെ ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് സോ തൽക്കാലം നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സിൽ ഇതിനെ ഒന്ന് റിവ്യൂ ചെയ്യാം ഇന്ത്യയിലെ ടോട്ടൽ ഓയിൽ കൺസംഷൻ്റെ എയ്റ്റി പെർസെൻ്റേജ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടിനുള്ള എല്ലാ പേയ്മെൻറ്സും ഡോളറായിട്ടാണ് നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ ഓയിലിൻ്റെ പ്രൈസ് വളരെ ഹൈ ആയി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പണ്ട് നൽകിയതിനേക്കാൾ കൂടുതൽ ഡോളർ നൽകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഡോളർ ആവശ്യമായി വരുന്നു അത് ഡോളറിന് കൂടുതൽ ഡിമാൻഡിലേക്ക് എത്തിക്കുന്നു ഓയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ ഇമ്പോർട്ടിനായി കൂടുതൽ ഡോളർ ആവശ്യമായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു ഡോളറിൻ്റെ വാല്യൂ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡോളറിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടാകുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ റൂപ്പീസിലായിരിക്കില്ല ഡോളറിലായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഡോളറിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നു അത് ഡോളറിൻ്റെ വാല്യൂ വർദ്ധിക്കാൻ കാരണമാകുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു ഡോളറിൻ്റെ എഗയിൻസ്റ്റായി ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ മറ്റു പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ മുന്നിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളാണ് സോ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്ത് ഷോർട്ടായി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോളറിനുള്ള ഡിമാൻഡ് വർധന തന്നെയാണ് ഡോളറിൻ്റെ എഗെയിൻസ്റ്റായിട്ടുള്ള ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രീസിയേഷനുള്ള മെയിൻ കാരണം ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നേക്ക് എത്തുന്നവരെ എൻ്റെ സ്മിയാരുൺ രവീന്ദ്രൻ സൈൻ ഓഫ്